ആത്മീയ മേഖലയിൽ അത്ഭുതം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരൊറ്റ കാര്യമുള്ളൂ, എന്തുവാ? ഏ, അത്ഭുതം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഓടി വരുന്ന കാര്യം എന്തുവാ? ഇന്നത്തെ മീറ്റിംഗ് ഭയങ്കര അത്ഭുതമായിരുന്നു, എന്തുവാ? രോഗസൗഖ്യം. പക്ഷേ മറ്റെന്തിൻ്റെയോ ഒരു ഉപഘടകം, മറ്റെന്തിൻ്റെയോ ഒരു സൈഡ് മാത്രമാണ് അത്ഭുതമെന്ന് വിശ്വാസ ജീവിതത്തിൽ അല്പദൂരം യാത്ര ചെയ്ത ദൈവമക്കൾ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. മറ്റെന്തിൻ്റെയോ ഒരു സൈഡ് മാത്രമാണ് രോഗശാന്തി എന്ന് വിശ്വാസ ജീവിതത്തിൽ അല്പദൂരം യാത്ര ചെയ്ത ദൈവമക്കൾ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്നാൽ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ശക്തമേറിയ ദൈവപ്രവർത്തികളുടെ ആരംഭങ്ങൾ മുഴുവൻ നോക്കിയേ, 30 വർഷം മിണ്ടാതിരുന്ന് 12-ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ പോയി പ്രതിഷ്ഠ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഈ മുന്തിരിങ്ങയൊക്കെ ഒരു ജാറിനകത്ത് ഇട്ട് പഞ്ചസാരയും ഇട്ട് അടച്ചു വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങളിട്ട മുന്തിരിങ്ങയായിട്ടോ നിങ്ങളിട്ട പഞ്ചസാരയായിട്ടോ അത് ഇരിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനകത്ത് എന്തൊക്കെയോ സംഭവിച്ചു കഴിഞ്ഞു. ഇനി ചില ദിവസങ്ങൾക്കകത്ത് ഇതിനെ തുറന്നു നോക്കിയില്ലെങ്കിൽ കുപ്പിയും പൊട്ടിച്ച് ഇവൻ പുറത്തു വരും. അപ്പോൾ 30 വർഷത്തെ ശുശ്രൂഷ, സോറി, 30 വർഷത്തെ മിണ്ടാതിരിപ്പ്, ആ മിണ്ടാതിരിപ്പിന്റെ ഇടയ്ക്ക് 12-ാമത്തെ വയസ്സിൽ ആലയത്തിൽ പോയി മടങ്ങി വരുന്ന യേശു അപ്പനും അമ്മയും അറിഞ്ഞില്ല യേശു എവിടെയാന്ന്. പക്ഷേ വഴിയിൽ അവന് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അകത്ത് പുതഞ്ഞ് പൊന്തിക്കൊണ്ടിരുന്ന, അകത്ത് വളരെ നുരഞ്ഞ് പൊങ്ങിക്കൊണ്ടിരുന്ന ആ സംഭവത്തെ എവിടെങ്കിലും ഒന്ന് പ്രദർശിപ്പിക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ അവിടെ ഇരുന്ന യേശു അല്പനിമിഷം അത് പ്രദർശിപ്പിച്ചു. അമ്മയും അപ്പയും അപ്പനും തിരിച്ചു വന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് യേശുവിനെ കണ്ടുപിടിക്കുന്നത്. അവിടെ വന്നപ്പോൾ അവന്റെ മറുപടി വളരെ വിചിത്രമായിരുന്നു. പിതാവിനുള്ളതിൽ ഇരിക്കാനാ എന്നെ വിളിച്ചത്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെ എൻ്റെ മാതാപിതാക്കൾ. സത്യം വെളിപ്പെടുത്തി പിന്നെയും അവനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവന്റെ അകത്ത് എന്തോ സംഭവിക്കണമെന്നുള്ള പിതാവിന്റെ വാഗ്ദത്തത്തെ കുറിച്ച് ഒരു സംശയവും യേശുവിനില്ലായിരുന്നു. ആ വാഗ്ദത്തം നടക്കുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. പക്ഷെ എന്ന് നടക്കുമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 30-ാമത്തെ വയസ്സിൽ അമ്മയും ബാക്കി ശിഷ്യന്മാരും തൻ്റെ സുഹൃത്തുക്കളും തൻ്റെ പ്രിയമുള്ളവരും എല്ലാം അടങ്ങുന്ന ഒരു കല്യാണത്തിന് ഒരു സാധാരണക്കാരനെ പോലെ വിളിച്ച് ആ കല്യാണ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ വന്നിട്ട് പറയുകയാണ്, ഇവിടെ വീഞ്ഞില്ല. യേശുവിൻ്റെ മറുപടി, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. മടങ്ങിപ്പോകുന്ന മറിയ തൻ്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. നോക്കിയേ, അവിടെ നടക്കുന്ന കാര്യം നമുക്കറിയാം. മറിയ മടങ്ങി അകത്തു പോയി. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ യേശു തിരിച്ചു വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, ആ പുറത്ത് കിടക്കുന്ന വെറും പാത്രങ്ങളിൽ വെള്ളം കോരി നിറപ്പി. സംഭവിച്ചതെല്ലാം നമുക്കറിയാം. വെള്ളത്തിന്റെ നിറം മാറി, വെള്ളത്തിന്റെ ടേസ്റ്റ് മാറി, വെള്ളത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. എന്തുവാ സംഭവിക്കുന്നത്? നോക്കൂ, കല്യാണ വീടാണ്. ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞു കാണും, വിരുന്ന് സൽക്കാരം നടക്കുകയാ. യഹൂദന്മാരുടെ കല്യാണം ഒത്തിരി പ്രത്യേകതയുള്ള കല്യാണമാ. പക്ഷെ വിരുന്ന് സൽക്കാരം നടക്കുമ്പോൾ കല്യാണം നടത്തിയിട്ട് പോയ ആത്മീക നേതൃത്വം അവിടെ നിന്ന് ഇറങ്ങി പുറത്തു പോയി. അവരെ അവിടെ കാണാനില്ല. അകത്ത് നടന്ന ശൂന്യതകൾ അവരറിഞ്ഞിട്ടില്ല. അവർക്ക് അതറിയേണ്ട കാര്യമില്ല. അത്ഭുതങ്ങളുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം അഭിഷിക്ത വൃന്ദം ഇന്ന് പകൽക്കാലം അറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു ദൂതാണ് ദൈവത്തിന്റെ ആത്മ ഓർപ്പിക്കുന്നത്. അത്ഭുതങ്ങളിലേക്ക് ദൈവം നമ്മെ നടത്തുമ്പോൾ അതിന്റെ ആവശ്യകത എന്തെന്ന് ആഴത്തിൽ തിരിച്ചറിയണം. തകർന്നു കിടക്കുന്ന കുടുംബ പശ്ചാത്തലങ്ങൾക്കകത്ത്, തകർന്നു കിടക്കുന്ന സാഹചര്യം
സാഹചര്യങ്ങൾക്കകത്ത് ആത്മീക നേതൃത്വം എന്ന് പറയുന്നവർ കല്യാണം നടത്തി ചടങ്ങുകൾ നടത്തി ഇറങ്ങിപ്പോയ സമയത്ത് തലകുനിച്ച് നിൽക്കുന്ന കുടുംബത്തിന്റെ അവസ്ഥകൾ അറിയാൻ അവിടെ വേറെ ആരുമില്ലായിരുന്നു. തല കുനിച്ച് നിൽക്കുന്ന കുടുംബത്തിന്റെ അവസ്ഥ അറിയാൻ എവിടെയോ മാറി നിന്ന ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഈ കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറപ്പീൻ. സംഭവിച്ചത് കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറച്ചു. കോരി നിറച്ചത് വെള്ളമാണെങ്കിലും കൊണ്ടു കൊടുത്തത് വെള്ളമല്ല, കൊണ്ടു കൊടുത്തത് വീഞ്ഞായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ നടന്ന അത്ഭുതം എന്തിനു വേണ്ടി യേശു ചെയ്തു? നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അവിടെയാണ്, എന്തിനു വേണ്ടി യേശു അവിടെ അത്ഭുതം ചെയ്തു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കാനാവിലെ കല്യാണത്തിൽ ഒരത്ഭുതം ചെയ്തത് കൊണ്ടല്ല യേശു പ്രസിദ്ധനായത്. അങ്ങനെ പ്രസിദ്ധനാകണമെന്ന് ആകണമെന്നുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 30 വർഷം തന്റെ സ്വന്തം വീട്ടിൽ ഇല്ലായ്മകളും വല്ലായ്മകളും വന്ന ജീവിത സാഹചര്യങ്ങൾ പലതും തന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഉണ്ടായിരുന്നു. ആ വ്യക്തിപരമായ അനുഭവത്തിൽ വരുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് അതിനകത്ത് പരിഹാരം കണ്ടെത്തി അതിനകത്ത് വിടുതലുകൾ പ്രാപിച്ച് അതിനകത്ത് അത്ഭുതങ്ങൾ ചെയ്ത് യേശുവിന് വേണമെങ്കിൽ പ്രസിദ്ധനാകാമായിരുന്നു. ആത്മീയ ഗോളത്തിൽ പറ്റിയ ഒരു പ്രധാനപ്പെട്ട പരാജയത്തെ കൂടെ ഈ പകൽ ഞാൻ ചൂണ്ടിക്കാണിച്ച് മുൻപോട്ട് പോകട്ടെ. അത്ഭുതങ്ങളുടെ ശുശ്രൂഷകൾ നടക്കുന്നതും മുഴുവൻ എന്തൊക്കെയോ വ്യക്തിപരമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ വർദ്ധനവിനും എന്തൊക്കെയോ വ്യക്തിപരമായ ഉന്നതികൾക്കും വേണ്ടി മാത്രമാണെന്ന് ഒരു പൊതുചിന്ത സമൂഹത്തിൽ വീണ് കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ അറിയണം, അത്ഭുതങ്ങൾക്കകത്തുകൂടെ ദൈവം നമ്മെ നടത്തുന്നത് ഒരിക്കലും വ്യക്തിപരമായ ജീവിതത്തിലെ സാഹചര്യങ്ങളെ ജയിച്ച് മുന്നേറാനല്ല, തകർന്ന് അടിഞ്ഞു നിൽക്കുന്ന കുടുംബ പശ്ചാത്തലത്തിൽ ഏതു നിമിഷവും തലകുനിച്ച് നടക്കാൻ സാധ്യതയുള്ള കുടുംബ പശ്ചാത്തലത്തിനകത്ത് ആത്മീക നേതൃത്വം ഒന്നും ചെയ്യാതെ വെറും ചടങ്ങുകൾ മാത്രം നടത്തി ഇറങ്ങിപ്പോയപ്പോൾ അതിനപ്പുറത്തേക്ക് വെറും പച്ചവെള്ളത്തിനകത്ത് വെറും കൽപാത്രത്തിനകത്ത് സാധാരണ പച്ചവെള്ളം കൊണ്ട് സാധാരണ കൽപാത്രം കൊണ്ട് അതിന്റെ നിറത്തെ മാറ്റുന്ന അതിന്റെ രുചിയെ മാറ്റുന്ന അധികാരത്തിന്റെ ശബ്ദമായി മാറാൻ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു എന്ന് അറിയുന്ന പ്രിയമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. എന്തിനാണ് അത്ഭുതം? നോക്കിയേ, അത്ഭുതങ്ങൾ വളരെ അത്യാവശ്യം തന്നെയാണ്. അത്ഭുതമില്ലാത്ത ശുശ്രൂഷകൾ ഒരുപക്ഷെ ജനത്തിന് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്ഭുതങ്ങളില്ലാത്ത നിലയിൽ ഈ തലമുറയിൽ മുൻപോട്ട് പോകുന്നത് ഒരുപക്ഷെ പ്രയാസമായിരിക്കും. എന്നാൽ അത്ഭുതങ്ങൾ എന്തിനാണ്? ആരംഭത്തിൽ നാം അതാ തിരിച്ചറിയേണ്ടത്. എന്തിന് യേശു അത്ഭുതം ചെയ്തു? എന്തിന് ശിഷ്യന്മാരെ കൊണ്ട് അത്ഭുതം ചെയ്യിച്ചു? നോക്കിയേ, ആമീൻ സ്തോത്രം. യേശുവിന്റെ ആരംഭഘട്ടം, യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭഘട്ടം അത്ഭുതം കൊണ്ട് താൻ ആരംഭിച്ചു. പിന്നീടുള്ള തുടർച്ചകൾ പലതും നാം നോക്കിയാൽ, യൈറോസിന്റെ ഭവനത്തിൽ മരിച്ച കൊച്ചിനെ യേശു ഉയർപ്പിച്ചിട്ടുണ്ട്, രക്തസ്രാവക്കാരിയെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്, സൊറഫോന്യക്കാരത്തി സ്ത്രീയെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്, 4 കെട്ടിച്ചുമന്നു കൊണ്ടുവന്ന് പുരയുടെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കി വെച്ച ഒരു പക്ഷപാതക്കാരനെ യേശു സൗഖ്യമാക്കി വിട്ടിട്ടുണ്ട്. ബേത്ത്സയ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് അത്ഭുതകരമായ ഒരു നിലവാരത്തിൽ ഒരു കുരുടന് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. പിന്നീടുള്ള കാലഘട്ടം ശ്രദ്ധിച്ചേ, ആമീൻ, വഴിത്തലയ്ക്കൽ ഇരുന്ന് ദാവീദ് പുത്ര എന്നോട് മനസ്സലിയണമെന്ന് പറഞ്ഞ് അലറി വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. ആമീൻ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ സൗഖ്യങ്ങളൊന്നും ഒരു കാലഘട്ടത്തിലും തന്റെ വ്യക്തിപരമായ പ്രൊമോഷന് വേണ്ടി താൻ ചെയ്ത കാര്യങ്ങളല്ല. ആ അത്ഭുതങ്ങൾ മുഴുവൻ നടന്നത് ആ ജീവിത സാഹചര്യത്തിൽ തകർന്നു കിടക്കുന്ന വ്യക്തിത്വങ്ങളുടെ നിലവാരത്തെ മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയായി തീരാൻ അത് കൊതിച്ച് മാത്രമല്ല, ആ അത്ഭുതങ്ങൾ നാളുകളിൽ സംഭവിക്കാനുള്ള ശക്തമേറിയ ദൈവ പ്രവൃത്തിക്ക് അത് ഹേതുവാകുമെന്ന് കണ്ടിട്ടാണ് യേശു അത്ഭുതങ്ങൾ ചെയ്തത്. ഇതിനായിരുന്നു അത്ഭുതങ്ങൾ. നോക്കൂ, അടുത്ത ഒരു ഘട്ടമായിരുന്നു പ്രവർത്തികളുടെ പുസ്തകത്തിൽ ആരംഭം കുറിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികളിൽ എന്താണ് സംഭവിച്ചിരുന്നത്? അപ്പോസ്തല പ്രവർത്തികളിൽ നാം കാണുന്ന ദൈവശബ്ദങ്ങൾ നോക്കുക. യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് പ്രാപിച്ച് എന്നോട് കേട്ട ശബ്ദമനുസരിച്ച്
വാഗ്ദത്വത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കുക. അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന സാഹചര്യം നിങ്ങൾ നോക്കണം. ഈ 12 ശിഷ്യന്മാരും യേശുവിന്റെ കൂടെ നേരത്തെ നടന്നവരാണ്. യേശു ചെയ്യുന്ന ശുശ്രൂഷ അനുഭവങ്ങൾ അവർ വളരെ വ്യക്തമായി കണ്ടിട്ടുണ്ട്. യേശുവിലൂടെ നടക്കുന്ന ദൈവപ്രവൃത്തികൾ അവർ വ്യക്തമായി അനുഭവിച്ചവരാണ്. നേരത്തെ പറഞ്ഞതുപോലെ യേശുവിന്റെ ശുശ്രൂഷയുടെ കൂടെ നടന്ന് ഓരോ അത്ഭുതങ്ങളും കണ്ട ഇവരുടെ ജീവിതത്തിൽ ഇന്നുവരെ ഇവരൊരു രോഗിയെ സൗഖ്യമാക്കിയിട്ടില്ല. ഇവരുടെ കൈകൊണ്ട് ഒരു രക്തസ്രവം മാറിയിട്ടില്ല. ഇവരുടെ കൈകൊണ്ട് ഒരു കുരുടൻ സൗഖ്യമായിട്ടില്ല. പക്ഷേ ഇവർ ആ സാഹചര്യങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ കയറിപ്പോകുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മധ്യത്തിലേക്ക് വരികയില്ല. ഇതെല്ലാം പറഞ്ഞ് ആമേൻ. യേശു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പെന്തക്കോസ്റ്റ് നാളിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി. ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നത് തന്നെ അത്ഭുതകരമായ നിലയിലായിരുന്നു. എന്നാൽ അടുത്ത അധ്യായങ്ങൾ പഠിക്കുമ്പോൾ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് അത്ഭുതങ്ങളുടെ പരമ്പരകൾ തന്നെയായിരുന്നു. അത് കേവലം രോഗശാന്തി മാത്രമായിരുന്നില്ല, അത് കുടുംബങ്ങൾക്കകത്തെ തകർച്ചകളെ പൊട്ടിച്ചു മാറ്റി, അത് ദേശങ്ങൾക്കകത്തെ ബന്ധനങ്ങളെ അറുത്തുമാറ്റി, അത് രാജ്യങ്ങളുടെ മേലുള്ള നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്നതായിരുന്നു. അത് പാരമ്പര്യ നിഗൂഢതകളിൽ ബന്ധിക്കപ്പെട്ട് കിടന്ന വ്യക്തികളുടെ ചങ്ങല പൊട്ടിക്കുന്നതായിരുന്നു. ആമീൻ, സ്തോത്രം. ആമീൻ, അത്ഭുതങ്ങളുടെ പരമ്പരയിൽപ്പെട്ടതാണ്. ആമീൻ, കല്ലേറുകൊള്ളുന്ന സ്തേഫാനോസിന്റെ ജീവിതത്തിന്റെ നടുവിൽ ആമീൻ തുറക്കപ്പെട്ട സ്വർഗത്തെ കാണുന്ന അനുഭവം അത്ഭുതത്തിന്റെ പരമ്പരയിൽപ്പെട്ടതാണ്. അവന്റെ വസ്ത്രം സൂക്ഷിച്ച ശൗൽ എന്ന മനുഷ്യൻ രക്ഷാനിർണയം പ്രാപിക്കുന്നത് അത്ഭുതത്തിന്റെ പരമ്പരയിൽപ്പെട്ടതാണ്. ആ ശൗലിന്റെ കരത്താൽ ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നത് അത്ഭുതത്തിന്റെ പരമ്പരയിൽപ്പെട്ടതാണ്. എന്തിനായിരുന്നു ഈ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തത്? നോക്കൂ, അത്ഭുതങ്ങൾ കണ്ടുവന്ന പഴയ നിയമത്തിന്റെ ചരിത്രം ഒത്തിരിയുണ്ട്. ഉൽപ്പത്തി മുതൽ അത്ഭുതങ്ങളിലൂടെയാണ് വേദപുസ്തകം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി മുതൽ നടക്കുന്ന ഓരോ അത്ഭുതങ്ങളും പ്രവാചകന്മാരിലൂടെയും ശക്തമേറിയ ദൈവിക നിയോഗമുള്ള അഭിഷിക്തന്മാരിലൂടെയും അത്ഭുതം നടന്ന് അവിടം കൊണ്ട് തീർന്നെന്ന് പറഞ്ഞ ഒരു തലമുറയ്ക്കപ്പുറത്തേക്ക് അത്ഭുതത്തെ ദൈവം കൊണ്ടുപോയത് എന്തിനാണെന്ന് ഇന്ന് പകൽക്കാലം അറിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, അത്ഭുതം ചെയ്യുവാൻ, അത്ഭുതത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ പ്രാപ്തരായ ചിലരെ ഇതിനകത്തുനിന്ന് അത് അറിഞ്ഞെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്, ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. അറിയുന്ന പ്രിയമുള്ളവർ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. സ്തോത്രം. ദൈവാലയത്തിന്റെ പടിക്കൽ ആത്മപകർച്ചയുടെ അനുഭവങ്ങൾ കഴിഞ്ഞ് ദൈവാലയത്തിന്റെ പടിക്കലേക്ക് അവർ ചെല്ലുമ്പോൾ, ആത്മപകർച്ചയുടെ അനുഭവങ്ങൾ കഴിഞ്ഞ് ആലയത്തിലെ ആരാധനയ്ക്കു വേണ്ടി പത്രോസും യോഹന്നാനും ചെല്ലുമ്പോൾ വളരെ പ്രാർത്ഥനയോട് ഇന്ന് പകൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദൈവാലയത്തിന്റെ പടിക്കൽ ഒരു മുടന്തൻ കിടക്കുകയാണ്. അവിടെ പറയുന്നു, അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരുവൻ ദൈവാലയത്തിന്റെ പടിക്കൽ കിടക്കുകയായിരുന്നു. അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ മനുഷ്യൻ ദൈവാലയത്തിന്റെ പടിക്കൽ കിടക്കുന്നത് കണ്ട ആയിരക്കണക്കിന് പേർ, നൂറുകണക്കിന് പേർ ദൈവാലയത്തിനകത്ത് കയറി ആരാധിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, നൂറുകണക്കിന് പേർ ഇവനെ കണ്ടിട്ട് പോയതാ. അവരുടെ പക്കലുള്ള ചില്ലറ തുട്ടുകൾ കൊടുത്തിട്ട് അവർ ദൈവാലയത്തിനകത്ത് കയറിപ്പോയതാ. ഇന്നലകളിലായിരുന്നെങ്കിൽ, ആത്മശക്തി പ്രാപിക്കുന്നതിന് മുൻപിട്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പത്രോസും യോഹന്നാനും ഇവനെ ശ്രദ്ധിക്കത്തേയില്ലായിരുന്നു. പക്ഷേ ആത്മശക്തി പ്രാപിച്ച് അതിന്റെ തീയോടെ പുറപ്പെടുന്ന പത്രോസും യോഹന്നാനും നിന്നിട്ട് ഇവരോട് ഇവൻ ഭിക്ഷ ചോദിക്കുമ്പോൾ അവന്റെ മറുപടി, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നോക്കിയേ, ഈ പത്രോസ് അല്ലേ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നത്? ഈ യോഹന്നാൻ അല്ലേ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നത്? സുറഫോനക്കാരത്തി സ്ത്രീ സൗഖ്യമാകുമ്പോൾ ഈ പത്രോസും യോഹന്നാനും ഈ ശബ്ദം പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് അവരന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് അവർ പറയുകയാണ്, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഈ മാറ്റം എവിടെ സംഭവിച്ചത്?
ഈ വിടുതൽ എവിടാ സംഭവിച്ചത്? ഈ വ്യത്യാസം എവിടാ നടന്നത്? നോക്കുക പ്രിയരെ, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് അവർ കൊടുത്തു. അവർ കൊടുത്തത് നസ്രയനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക എന്ന് പറയുന്ന ദൈവശബ്ദം അവർ കൈമാറുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ദൈവാലയത്തിലെ പടിക്കൽ വർഷങ്ങളായിട്ട് മുടന്ത് ബാധിച്ചു കിടന്ന ആ മനുഷ്യൻ ആലയത്തിനകത്തു കയറിയത് മുടന്തനായിട്ടല്ല, നടന്നും തുള്ളിയും ചാടിയും ദൈവത്തെ സ്തുതിച്ചു. ആലയത്തിനകത്ത് അവൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചു കേൾക്കുക, ശക്തമേറിയ നിലകളിൽ കർത്താവ് ഇന്ന് പകൽ ചില ചെയ്യാൻ പോവുകയാണ്. നോക്കൂ പ്രിയരെ, അഭിഷേകം ഇറങ്ങിയെന്നും ദൈവശക്തി പ്രാപിച്ചെന്നും ഉള്ളതിന്റെ തെളിവ് സ്തോത്രം നമ്മുടെ കീശ നിറയുമ്പോഴല്ല, അല്ലെങ്കിൽ ബിനോയി ഇങ്ങോട്ട് വന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഒരു മുടന്തൻ എഴുന്നേറ്റു എന്ന് പറയുമ്പോഴല്ല അഭിഷേകത്തിന്റെ വിലയും മഹാദൗത്യത്തിന്റെ പുറപ്പാടും നടക്കുന്നത്. മഹാദൗത്യത്തിന്റെ യഥാർത്ഥ പുറപ്പാട് നടക്കുന്നത് എവിടെയാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ അറിയണം. ചവിട്ടി തേച്ച് അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്തവനെ പോലെ ആമീൻ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ചാട്ട്, അവനവന്റെ പേഴ്സിനകത്തിരിക്കുന്ന തൊട്ടിന്റെ വില കാണിച്ച് ചില്ലറ തൊട്ടുകൾ എറിഞ്ഞു കൊടുത്ത് ദൈവാലയത്തിലെ പടിക്കലെ ദൈവാലയത്തിന്റെ പടിക്കലെ മാമിൻ മുടന്തനെ മൈൻഡ് ചെയ്യാത്ത ഒരാത്മീക നേതൃത്വം ആരാധനയുടെ പേരിൽ അകത്ത് കയറിക്കിടന്ന് ആർഭാടങ്ങൾ കാണിക്കുമ്പോൾ ഇന്നലെ പ്രാപിച്ച ഒരു അഭിഷേക ശക്തിയുടെ പുതുക്കമകത്തുള്ള അവൻ വിളിച്ചു പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, പക്ഷേ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിന്റെ നാമം. ഓ ശാഖാരാധല പരിശുദ്ധാത്മാവേ, ഓ റബ്ബ ശിഖന്ദന, നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം എന്തിനാണ് മഹാദൗത്യത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നതെന്ന് ഇന്ന് പകൽ ആഴത്തിൽ അറിയുന്ന പ്രിയമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. കണ്ടിട്ടും കാണാത്തവരെ പോലെ അകത്തു കയറി ഒരു കൂട്ടം ആരാധിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചല്ലോ, ഈ പത്രോസ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നത്, ഈ യോഹന്നാന യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇന്നലകളിൽ ഇവർ ചെയ്തത് എന്താണ്? ഇന്നലകളിൽ യേശു ഒരുത്തനെ സൗഖ്യമാക്കാൻ പോയാൽ പിന്നിൽ നിന്ന് ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്തിരിക്കും, പിന്നിൽ നിന്ന് ഒരുപക്ഷെ താങ്ങിയെന്നിരിക്കോ. എന്നാൽ അവൻ പോകുന്നതിന് മുൻപിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പോയി, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കയില്ല. വാക്കവർ സ്വീകരിച്ചു, ഒരുമിച്ച് മുട്ടുമടക്കി അവർ കാത്തിരുന്നു. അവരുടെ മേൽ ശക്തി ഇറങ്ങി, അന്യഭാഷകളിൽ സംസാരിച്ചു അവർ പ്രാപിച്ചത്. ആമീൻ, പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്നലകളിൽ ഞാൻ പ്രാപിച്ചത് എന്നിൽ തന്നെ ഒതുങ്ങുന്നതായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പ്രാപിച്ചത് എന്നിൽ തന്നെ ഒതുങ്ങുന്നതല്ല, അത്ഭുതങ്ങൾക്കായി എന്റെ കരങ്ങൾ റെഡിയായി, അടയാളങ്ങൾക്കായി എന്റെ പാദങ്ങൾ റെഡിയായി, അഭിഷേകത്തിനായി എന്റെ അധരങ്ങൾ റെഡിയായി. ആമീൻ, സ്തോത്ര മഹാദൗത്യത്തിലേക്ക് ഇറങ്ങുന്ന നിന്റെ അധരങ്ങൾ, നിന്റെ കരങ്ങൾ, നിന്റെ പാദങ്ങൾ ഇന്ന് പകൽ ചിലതിന് റെഡിയായെന്ന് ആത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. യെസ്, praise you, hallelujah, shakaradana hadal kadaga, praise the lord, praise the lord, praise the lord. Nokiye nooru ganakkin ennam kandittu poya ee manushane സ്തോത്രം, ഇവർക്ക് കണ്ടപ്പോൾ ഒരു മനസ്സിലിവ്, ഇവർക്ക് കണ്ടപ്പോൾ അവനോടൊരു സഹതാപം, ഇവർക്ക് കണ്ടപ്പോൾ അവനോട് ഒരു അനുതാപം, ഇവർക്ക് കണ്ടപ്പോൾ അവനോടൊരു പ്രതിബദ്ധത. നിങ്ങൾ ശ്രദ്ധിക്കൂ പ്രിയരെ, അത്ഭുതം ഉളവാക്കുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് നിനക്ക് സ്റ്റാറാകാനല്ല, അത്ഭുതം ഉളവാക്കുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന നിന്റെ കരങ്ങൾക്ക് ശക്തി പകരുന്ന യഥാർത്ഥ ഘടകമെന്ന് പറയുന്നത്
നിനക്ക് താരപരിവേഷത്തിന്റെ നിലവാരത്തിൽ ഉയർന്ന് തിമിർത്താടാനല്ല, അത്ഭുതങ്ങളുടെ കരങ്ങൾക്കായി ദൈവം നിന്നെ ഉപയോഗിക്കണമെങ്കിൽ ദൈവാലയത്തിന്റെ പടിക്കലുകളിൽ അടകമനക ശന്തൽ കിടക, ദൈവാലയത്തിന്റെ പടിക്കെട്ടുകളിൽ ദൈവാലയത്തിന്റെ പടിക്കലുകളിൽ തളർന്നു കിടക്കുന്ന വ്യക്തിത്വങ്ങളെ കാണുവാൻ അവരെ പുറത്തെടുക്കാൻ ഇന്ന് പകൽ നിന്റെ മേൽ ഒരു മഹാദൗത്യത്തിന്റെ അത്ഭുതം. Jesus. Yes. Sharaba kandaragasi. സ്തോത്രം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ വേഗത്തിൽ ഒന്ന് ഓർപ്പിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട, എല്ലാ അത്ഭുതങ്ങളും പ്രധാനപ്പെട്ടതാണ്, പക്ഷേ വളരെ എന്നെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ചിന്തിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ഓർപ്പിക്കുക. യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരത്ഭുതമായിരുന്നു ബേത്ത്സയിദ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുരുടനായ മനുഷ്യനെ യേശു സൗഖ്യമാക്കിയത്. യേശു എന്താ അവിടെ ചെയ്തത്? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണോ. യേശു ബേത്ത്സയിദയിൽ എത്തുമ്പോൾ അവിടെ സ്ഥിരമായി സംഭവിക്കുന്ന ഒരു സംഭവമുണ്ട്. ബേത്ത്സയിദക്കാർ രോഗിയായ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുത്ത് കൊണ്ടു ചെല്ലു. എന്താ സംഭവിക്കുന്നത്? സ്ഥിരമായി ബേത്ത്സയിദയിൽ സംഭവിക്കുന്ന കാര്യമാ. സ്ഥിരമായി ബേത്ത്സയിദക്കാർ യേശു ബേത്ത്സയിദയിൽ വരുമ്പോൾ ഒരു കുരുടനായ മനുഷ്യനെ അല്ലെങ്കിൽ രോഗിയായ മനുഷ്യനെ യേശുവിന്റെ അടുത്ത് കൊണ്ടു ചെല്ലു. സാധാരണ സംഭവിക്കുന്നത് ഈ മനുഷ്യനെ, ഈ രോഗിയായ വ്യക്തിത്വത്തെ ഇവർ യേശുവിന്റെ അടുത്ത് കൊണ്ടു ചെല്ലുമ്പോൾ യേശു അവരുടെ മേൽ കൈനീട്ടു, യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. നിങ്ങൾ ശ്രദ്ധിക്കൂ, യേശു കൂടുതലൊന്നും ചെയ്യത്തില്ല. നിങ്ങൾ നോക്കണം, ഇത് എവിടെ തുടങ്ങിയതാണ്? കാനാവിലെ കല്യാണത്തിന് തുടങ്ങിയതാണ്. നേതൃത്വം കല്യാണം നടത്തി ചടങ്ങുകൾ അവസാനിപ്പിച്ച് പോയെടുത്ത് പച്ചവെള്ളത്തിന്റെ മേൽ തന്റെ കരമയച്ച് പ്രവർത്തി തുടങ്ങിയതാണ്. തീർന്നിട്ടില്ല. ദുരിതത്തിന്റെ കയങ്ങൾക്കകത്ത് മുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് എണ്ണത്തിന്റെ കെട്ടുകൾ ഇതുവരെ പൊട്ടിച്ചു കളഞ്ഞു. ഇതുവരെയും യേശു ആരോടും നോ പറഞ്ഞിട്ടില്ല. ഇതുവരെ യേശു ആരോടും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ബേത്ത്സയിദക്കാർ സ്ഥിരം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ അവിടെ ചെല്ലുമ്പോൾ, യേശു അവിടെ ചെല്ലുമ്പോൾ ബേത്ത്സയിദക്കാർ രോഗമുള്ള വ്യക്തിയെ യേശുവിനടുത്ത് കൊണ്ടു ചെല്ലു. യേശു കൂടുതലൊന്നും ചെയ്യത്തില്ല, തന്റെ കരം തൊട്ട് അവരെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊരു ഭയങ്കര പ്രതീക്ഷയായി. കാര്യം ഇപ്പൊ ഇവർക്കൊരു കാര്യം അറിയാം, യേശുവിന്റെ അടുത്ത് ഞങ്ങൾ ഇനി ഒരാളെ കൊണ്ടു ചെന്നാൽ യേശു സൗഖ്യമാക്കും എന്നുള്ളത് ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അത്ഭുതം ഞങ്ങൾക്ക് കാണാമെന്നുള്ളതിനകത്ത് രണ്ട് പക്ഷമില്ല, അത് ഉറപ്പാണ്. സ്തോത്രം. പക്ഷേ ഒരിക്കൽ ഒരു കുരുടനെ ഇവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടു ചെന്നു. യേശുവിൻ്റെ അടുത്ത് കൊണ്ടു ചെന്നിട്ട് പറഞ്ഞു, ദേ തിരുനാളായി കണ്ടിട്ട് സന്തോഷമുണ്ട്, അഞ്ചാറ് മാസമായി തോന്നുന്നു ഇവിടെ വന്നിട്ടല്ലേ, ദേ ഇതിനെയും കൂടെ ഒന്ന് സൗഖ്യമാക്കി ഇങ്ങോട്ടൊന്ന് ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു. യേശു ചെയ്ത് നമുക്കറിയാം. ഞാൻ ശക്തമേറിയൊരു ദൈവിക വെളിപ്പാട് പറയാൻ വരികയാണ്. യേശു ചെയ്ത് നമുക്കറിയാം, കർത്താവ് അവന്റെ കൈക്ക് കയറി പിടിച്ചു. എന്നിട്ട് അവനെ നേരെ ഊരിന് പുറത്ത്. അതെന്തിന്? അടുത്തത് അവന്റെ കണ്ണിൽ യേശു, പറയാമോ, തുപ്പി. അയ്യോ, ഇതുവരെയും ബേത്ത്സയിദയിൽ വെച്ച് നടക്കാത്ത ഒരു കാര്യമാണല്ലോ ഈ നടക്കുന്നത്. കുരുടന് പറയാനുള്ളത്, എന്നെ പിടിച്ചുകൊണ്ട് വന്നവർ നീ തുപ്പുവെന്നൊന്നും പറഞ്ഞല്ല എന്നെ കൊണ്ടുവന്നേ, നീ എന്നെ സൗഖ്യമാക്കുമെന്നും പറഞ്ഞ കൊണ്ടുവന്നേ, പിന്നെ നീ എന്തായി ചെയ്യുന്നത്? അതെ, യേശു അവനെ തുപ്പി. എന്റെ ഒരു ചിന്ത, ബേത്ത്സയിദയിലായിരുന്നെങ്കിൽ അവസാനത്തെ തുപ്പായിരിക്കും. ഹലോ, കാര്യം നമ്മൾ കണ്ടുവരുന്ന, ഹലോ, എല്ലാവരും ഇവിടെ ഉണ്ടോ? നമ്മൾ കണ്ടുവരുന്ന സിസ്റ്റത്തെ പൊളിച്ച് പരിശുദ്ധാത്മാവ് വേറൊന്ന് ചെയ്താൽ അംഗീകരിക്കാൻ നമ്മളെ കിട്ടുമോ? കൈവച്ചൊക്കെയുള്ള സൗഖ്യം നല്ലതാ ബ്രദറെ, പക്ഷേ തുപ്പി സൗഖ്യം വേണ്ട.
ആരും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഞാനൊരു കാര്യം പറയാം, നമ്മളെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പോളിഷ് അടിച്ച് നടത്തുന്ന ഒരു ജീവിതമാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാ. അല്ലാത്ത ഒരു ജീവിതത്തിലോട്ട് നമ്മൾ കയറുമ്പോൾ നിശ്ചയം നമ്മൾ അസ്വസ്ഥരാ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ബാത്ത്സയിദയിൽ വെച്ചായിരുന്നെങ്കിൽ ഇത് നടക്കത്തില്ല. ബാത്ത്സയിദയ്ക്കകത്ത് നടക്കാത്തതൊന്ന് അതിന് പുറത്ത് നടക്കുമെങ്കിൽ അവിടെ ചെയ്യാൻ യേശു തയ്യാറാവും. ഞാൻ പറയുന്നത് എന്താന്ന്, ചിലർക്കൊക്കെ പിടികിട്ടി കാണുന്ന എന്റെ ചിന്ത, യേശുവിന്റെ നാമത്തിൽ ജയോ അടകമനക ശികൽക്കടക. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണമേ പ്രിയരെ, ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് ഈ ബൗണ്ടറിക്കകത്തേ ഇത് നടക്കത്തുള്ളെന്ന്. പിടികിട്ടുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. നോക്കിയേ, ശ്രദ്ധിച്ച കൈയടിക്കാൻ വരട്ടെ. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് ഈ മതിൽ കെട്ടിനകത്തേ ഇത് നടക്കത്തുള്ളെന്ന്. അത് ഓൾഡ് ജനറേഷൻ ആയാലും ശ്രദ്ധിക്കണം, അത് ന്യൂ ജനറേഷൻ ആയാലും എന്റെ അഭിപ്രായത്തിൽ നടക്കാൻ പോകുന്ന കാര്യമില്ല. ന്യൂ ജനറേഷനും ബൗണ്ടറി ഉണ്ട്, ഓൾഡ് ജനറേഷനും ബൗണ്ടറി ഉണ്ട്. ഏത് ബൗണ്ടറിക്കകത്ത് ഏത് നടക്കുമെന്ന് ഒരുത്തൻ തീരുമാനിച്ചാൽ ആ ബൗണ്ടറി പൊട്ടിച്ച് അതിനപ്പുറത്ത് കൊണ്ടുചെന്ന് ഹല്ലേലൂയ ചേർന്ന് സ്തുതിച്ചാട്ടെ. എവിടുന്നായി ന്യൂ ജനറേഷൻ, എവിടുന്നായി ഓൾഡ് ജനറേഷൻ? ഇതിനെ തരംതിരിച്ചതാരാ? ഇത് ദൈവത്തിന്റെ സഭയല്ലേ? ഇന്ന് പകൽ ആപ്പാ പറയുന്നു, നിന്റെ മതിൽ കെട്ടിനകത്ത് ചിലത് നടക്കത്തുള്ളെന്ന് നിനക്ക് തോന്നിയാൽ അതിനപ്പുറത്ത് ചെയ്യാൻ സ്വർഗം തയ്യാറാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തിന്റെയും അടയാളത്തിന്റെയും മണ്ഡലങ്ങൾ അതിർവരമ്പ് പൊട്ടിച്ച് ഇന്ന് മകൾ പുറത്തിറങ്ങട്ട്, തെരുവുകളിലേക്ക്, ചന്തകളിലേക്ക്, പരസ്യ സ്ഥലങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക്, ക്യാമ്പസുകളിലേക്ക്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ കടക്കട്ടെ. പരിശുദ്ധാത്മ പറഞ്ഞത് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. തമ്പേറിന്റെ അടി തീരുമ്പോഴല്ല അത്ഭുതത്തിന്റെ ശുശ്രൂഷ നടക്കുന്നത്. പോരാ, ചേർന്ന് സ്തോത്രം പറഞ്ഞില്ല. ക്രൂസൈഡിന്റെ അവസാനത്തെ പ്രാർത്ഥനയിലല്ല അത്ഭുതത്തിന്റെ ശുശ്രൂഷ നടക്കുന്നത്. മൈക്കിനകത്തുകൂടെ നടു വളച്ചു വെച്ചേ, ഒന്നുകൂടെ നിവർത്തി വെച്ചേ, ഒന്നുകൂടെ കുനിഞ്ഞു നോക്കിയേ, ഒന്നുകൂടെ ചരിഞ്ഞു നോക്കിയെന്നുള്ള പ്രഹസനങ്ങളുടെ നടുവിലല്ല അത്ഭുതം നടക്കുന്നത്. തെരുവുകളിലേക്ക് അതിര് പൊട്ടിച്ച്, ബൗണ്ടറി പൊട്ടിച്ച് അത്ഭുതം കടക്കുന്ന യേശുവിന്റെ നാമത്തിൽ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, എന്റെ ക്രിസ്തുവിൽ സഹോദരങ്ങളെ, എന്റെ ബഹുമാന്യ പിതാക്കന്മാരെ, എന്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാ, അത്ഭുതം ഒരുത്തന്റെയും കുത്തകയല്ല, അടയാളമാരുടെ കുത്തകയല്ല, അഭിഷേകമാരുടെ കുത്തകയല്ല. ഇന്ന് രാത്രിയിൽ, സോറി, ഇന്ന് പകല് അത് കുത്തക വെച്ചാൽ, ബാത്ത്സയിദയുടെ കുത്തക പൊട്ടിച്ച് ഒരുത്തനെ തുപ്പിത്തൊടാൻ, ഒരുത്തനെ തുപ്പി സൗഖ്യമാക്കാൻ അധികാരത്തിന്റെ കര അവനെ വലിച്ചോണ്ട്. സ്തോത്രം പറയുന്നില്ലല്ലോ. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞാട്ട്, അഭിഷേകത്തോടെ ആമേൻ പറഞ്ഞാട്ട്. നീ കണ്ട് സുഖിച്ചത് മതി, സ്തോത്രം പറഞ്ഞാട്ട്. ഞാൻ ഒരു വെളിപ്പാട് പറയാൻ പോകുകയാ, ഇനി കേരളം അത്ഭുതം കാണാൻ പോകുന്നില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുന്നു. ഞാൻ എന്താ പറയുന്നെന്ന് ചിലർക്ക് മനസ്സിലാകോ? ഇനി കേരളം അത്ഭുതം കാണാൻ പോകുന്നില്ല. ഇനി ഇവിടെ അത്ഭുതം നടന്നിട്ട് ഇവിടെ ഒന്നും നടക്കാനില്ല. നടന്ന അത്ഭുതത്തിന് മാനസാന്തരം തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ തെരുവുകളെ തേടി നടക്കുന്ന അധികാരത്തിന്റെ പുത്രനെന്ന് ഇന്ന് മകൾ ദൈവ ശബ്ദം. നിന്റെ മാനസാന്തരം എവിടെ? നിന്റെ മാനസാന്തരം എവിടെ? സഭ എനിക്ക് റിട്ടേണ്ടോ? രാവിലെ മുതൽ വൈകിട്ട് വരെ പെട്ടിക്കച്ചവടം നടത്തുന്നവൻ രണ്ട് പൊയിലയും നാല് സിഗരറ്റും കൊണ്ട് അവിടെ ഇരിക്കുന്നത്
വല്ലവരും വലിച്ചാശ്വസ് ആസ്വദിച്ചോട്ടെ എന്നോർത്തല്ല, അവന് റിട്ടേൺ കിട്ടി അവന്റെ പിള്ളാരെ വളർത്താനാ. സ്വർഗത്തിന്റെ റിട്ടേൺ 5 രൂപയ്ക്ക് 10 രൂപയുടെ ലാഭമല്ല, സ്വർഗത്തിന്റെ റിട്ടേൺ നിന്റെ സൗഖ്യം, നിന്റെ മനസാന്തരം. മാനസാന്തരയില്ലാത്ത സൗഖ്യത്തെ ഞാൻ പിടിച്ച് പുറത്തിറക്കും. നിന്റെ സൗഖ്യം ബാക്കി പറ. ഓ ഉറക്കെ പറഞ്ഞാട്ട്, എത്ര സൗഖ്യം നീ കണ്ടു ബേത്സയിദേ. നീ വായിച്ചിട്ടുണ്ടോ ലൂക്കോസ് 10:13, കോരസീനെ നിനക്ക് ഹാ കഷ്ടം, ബേത്സയിദേ നിനക്ക് ഹാ കഷ്ടം, നിങ്ങളിൽ സംഭവിച്ച വീര്യപ്രവർത്തികൾ വല്ല നോർത്ത് ഇന്ത്യയിൽ നടന്നിരുന്നെങ്കിൽ ഇന്ത്യ എന്നേ വിടുവിക്കപ്പെട്ടേനേ. ഒരത്ഭുത സഭയുടെ മാനസാന്തര, ഒരത്ഭുത സഭയുടെ മാനസാന്തര, ഒരത്ഭുത സഭയുടെ മാനസാന്തര. ചാക്കേട്ട് പോലെ കെട്ടിക്കൊണ്ട് നടക്കുക അത്ഭുതം എന്തിനാ? ബേത്സയിദക്കാർ കൊണ്ടുവന്നേക്കുക ഒരു കുരുടനെ കൂടെ. പരിശുദ്ധാത്മ പറയുന്നു ഇല്ല. ഇന്ന് പകലിന് വിളിച്ചു പറയുകയാ, അടുത്ത ഫയർ കോൺഫറൻസിന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും വന്നില്ലെങ്കിലും അടുത്തൊരു തലമുറ ഇതിനകത്ത് കയറണോ. ഇന്ന് പകൽ വിളിച്ചു പറയുകയാണ്, മാനസാന്തരമില്ലാത്ത അത്ഭുതം നിർത്ത. അത്ഭുതം ചെയ്തിട്ടും പറയുന്ന നീ പോയി ചെയ്തോളാന, നിനക്ക് നാണയില്ലേ? അത്ഭുതം സംഭവിച്ചെങ്കിൽ മാനസാന്തരം സംഭവിക്കണം. സ്വത്രമില്ല അതിന്. അല്ലാതെ അത്ഭുതം ക്യാമറയ്ക്കകത്ത് പടർത്തി ലോകരാജ്യങ്ങളിൽ കാണിച്ച് അടുത്ത 10 വേദി ഉണ്ടാക്കാനല്ല. അത്ഭുതം നടന്നാൽ മാനസാന്തരം നടക്കണോ. ഇനി പാപം ചെയ്യരുത്, 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 ഇനി പാപം ചെയ്യരുത്. പിന്നെ ആദ്യം പ്രസംഗിക്കാൻ വന്ന വളരെ പരിശുദ്ധാത്മാവ് ഇന്ന് പോലെ അറിയിക്കുക, ആദ്യം പ്രസംഗിക്കാൻ യേശു ആമീൻ സ്തോത്രം അകത്ത് കിടക്കുമ്പോൾ രണ്ടമ്മമാർ തമ്മിൽ കൂടി കണ്ടു. അടക ശന്തൽ കടകതന കടക ആമീൻ ഒരു വന്ദനം പറഞ്ഞതേയുള്ളൂ, അകത്തിട്ട് തുള്ളിച്ചു. 30 വർഷം കഴിഞ്ഞ് ഒരു നദിയുടെ തീരത്ത് ഏറ്റവും ബാക്ക് രണ്ടെണ്ണം ഒരുമിച്ച് കാണുകയാണ്, നിന്ന സ്നാനമേക്കുന്നത് എനിക്കാവശ്യം. യോഗൻ ഞാൻ പറഞ്ഞു നീ കേറി വാടാ, അവൻ പറഞ്ഞു വേണ്ട അവസാനം ഞാൻ പെട്ടോളാം. ശ്രദ്ധിച്ചേ, അന്ന് യോഗൻ ഞാൻ പ്രസംഗിച്ച പ്രസംഗം അറിയാമോ? സ്തോത്രം, പ്രിയമുള്ളവരെ കേറി ഓടിവാ. ആദ്യത്തെ ദിവസം വാച്ച്, രണ്ടാമത്തെ ദിവസം ടാബ്ലറ്റ്, മൂന്നാമത്തെ ദിവസം ലാപ്ടോപ്പ്, 5ാമത്തെ ദിവസം ബെൻസ് എന്നല്ല യോഗൻ ഞാൻ പ്രസംഗിച്ചത്. വിഷം മുറ്റിക്കിടക്കുന്ന സർപ്പങ്ങൾ, ചൂടുകാലത്ത് വെള്ളം കുടിക്കാൻ വരുന്ന യോർദാന്റെ തീരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ ഉപദേശിച്ചു തന്നതാര. യോഗൻ ഞാൻ കാണിച്ചു പഠിപ്പിച്ചത് ലാപ്ടോപ്പ് അല്ല. യോഗൻ ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോ യോഗന്നാന്റെ കയ്യിൽ രണ്ട് സംഗതി, 1 വീശുമുറം, 2 കോടാലി. ഇന്ന് പകൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കോടാലി കാണിച്ചാൽ ഫയർ വിങ്സിന്റെ മീറ്റിംഗിന് നീ റേസ് ചെയ്യൂ? അപ്പൊ പറയുന്നത് കോടാലി കാണിച്ചാലും രക്ഷിക്കപ്പെടത്തില്ലെന്ന. സുവിശേഷം സുവിശേഷമാണെങ്കിൽ വെട്ടും. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. തിരിച്ചറിയുന്നെങ്കിൽ ആമീൻ പറഞ്ഞാട്ട്. സുവിശേഷം സുവിശേഷമാണെങ്കിൽ വെട്ടും, സുവിശേഷം സുവിശേഷമാണെങ്കിൽ പാറ്റും, വേണ്ടാത്തതിനെ പറത്തിക്കളയോ. പറക്കാൻ ഇതിനകത്ത് നീ അടുത്ത് വന്നിട്ട് വേണ്ടേ നീ പിന്നിതിനകത്ത് നിൽക്കാൻ. സുവിശേഷ യോഗങ്ങളിൽ നഷ്ടപ്പെട്ട 2 ഉപകരണങ്ങൾ 2013 ആത്മാവ് മടക്കിയെടുക്കാൻ പോവുകയാണ്. 1 കോടാലി, 2 വിഷമുറം. Jesus!
ചിലതിനെ തൊടുകയാണ്, ചിലതിനെ തൊടുകയാണ്. പുതിയ നിയമത്തിന്റെ യോഹന്നാൻ പഴയ നിയമത്തിലെ നാഥാൻ ഇന്ന് പകൽ ഇറങ്ങി വരട്ട. പ്രവചനത്തിന്റെ നാവുകൾ, അത്ഭുതത്തിന്റെ കരങ്ങൾ, അടയാളത്തിന്റെ ദൂതുകൾ. അഭിഷിക്തനു നേരെ കുന്തം ചാടിക്കുന്ന ശൗലിനെ വേണ്ട. അഭിഷേകത്തിന്റെ ദൂത് പറയുന്നു, യോഹന്നാൻ ഇറങ്ങി വരട്ടെ, സ്നാനം നടക്കുമെന്ന് നോക്കാം. കൂട്ട മാനസാന്തര നടക്കുമെന്ന് നോക്കാം. സഭയിൽ നിന്ന് നഷ്ടപ്പെട്ട വിഷുമുറത്തെ, സഭയിൽ നിന്ന് നഷ്ടപ്പെട്ട ആ കോടാലിയെ സ്വർഗം തിരിച്ചെടുക്കാൻ പോവുക. കത്തഭിഷേകം ഉണരഭാല സ്വർഗം ഇറങ്ങി നിൽക്കുക, സ്വർഗം ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പ ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. അവന്റെ കരം നിന്നെ തൊടുകയാണ്. തുരികൾ കമലം ജലന്ധരം തരം ബാലക തുരി മിനിയാൻ ജലാധര ഓരാ ശന്ദര ദഗാമാനിയാന്തരി ശകല അറിയാന്തര യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിശക്തിയേറിയ ആത്മപകർച്ചകൾ ഇന്ന് രാവിലെ നടക്കട്ടെ. വിഷുമുറം കയ്യിലെടുത്ത, കോടാലി കയ്യിലെടുത്ത അമേൻ അന്ത്യകാല ഉണർവിന്റെ സൈന്യം യേശു നാമത്തിൽ ഈ പകലോട് നടക്കട്ടെ. അയഞ്ഞ ദൂതുകൾ അയഞ്ഞ ദൂതുകൾ കേരളത്തിന്റെ ദൈവമക്കളെ വഞ്ചിക്കുന്ന ആത്മീക സംസ്കാരത്തിന്റെ നടുവിൽ അധികാരമുള്ള അത്ഭുതത്തിന്റെ തലമുറ ഇന്ന് രാവിലെ എഴുന്നേൽക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവജനം ഇപ്പോൾ തന്നെ അതിനെ സ്വീകരിച്ചു തുടങ്ങുക. ഈ പകൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന അത്ഭുതങ്ങളുടെ ശുശ്രൂഷ, വിരൽ തുമ്പിൽ അത്ഭുതം ഒളിപ്പിച്ച, നാവിന്റെ തുമ്പിൽ അത്ഭുതം ഒളിപ്പിച്ച, ആമേൻ, നോട്ടത്തിൽ അത്ഭുതം ഒളിപ്പിച്ച, വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അത്ഭുതം ഒളിപ്പിച്ച ക്രിസ്തുവിന്റെ മണവാട്ടി സഭയുടെ ചലനങ്ങൾ ഇന്ന് രാത്രി തൊടുന്നു, തൊടുന്നു കർത്താവിന്റെ മഹത്വം ചെല്ലുന്ന ക്ഷണാധര ഇന്ന് രാവിലെ ആരൊക്കെയോ ബലാൽക്കാരികളെതിരെ ബലാൽക്കാരം ചെയ്യുന്നു, ഈ പ്രഭാതത്തിൽ ചില ബലാൽക്കാരികളെതിരെ ബലാൽക്കാരം ചെയ്തെടുക്കുന്നു. അന്ത്യകാല ഉണർവിന്റെ ഒരാത്മ പകർച്ച ഇന്ന് മകൾ ചിലതിന്റെ മേൽ അയക്കുന്നു. അവർ ചെന്നിടത്ത് അത്ഭുതങ്ങൾ നടന്നു. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം, പാമ്പുകളെയും തേളുകളെയും ശത്രു. ഞാൻ ചെത്താൻ പോവുകയാണ്, ഞാൻ വെട്ടാൻ പോവുകയാണ്. ആത്മീയ വേളത്തെ ഞാൻ ശുദ്ധീകരിക്കും, സഭകളെ ഞാൻ ശുദ്ധീകരിക്കും, തലമുറയെ ഞാൻ ശുദ്ധീകരിക്കും, പ്രത്യേകിച്ച് സഭകളെ ഞാൻ ശുദ്ധീകരിക്കും. ഞാൻ വെട്ടാൻ പോവുകയാണ്, ഞാൻ ചെത്താൻ പോവുകയാണ്. എന്റെ കരമിനി മാറത്തില്ല. സഭയ്ക്കകത്ത് രണ്ടുപകരണം വരും, ഒന്ന് മുറ, രണ്ട് കോടാലി. സഭയ്ക്കകത്ത് കോടാലി, സഭയ്ക്കകത്ത് കോടാലി. നല്ല ഫലം കഴിക്കാത്തത് മുഴുവൻ വെട്ടി തീരിട്ട് ചുട്ട് കളയ. വിമർശിക്കുന്നവന്റെ കണ്ണിനി കാണത്തില്ല. യേശുവിന്റെ നാമത്തിൽ ജയം. ഒറ്റ പത്രക്കാരന്റെ കണ്ണു കാണത്തില്ല. ഞാൻ നന്നാക്കി ഇറക്കിയിട്ടേ കാണത്തുള്ളൂ. മനസ്സിലാവുന്നവർക്കായി സ്വത്ര ചെയ്യുന്നു. നന്നാക്കി ഇറക്കിയിട്ടേ കാണത്തുള്ളൂ.
ഞാൻ പൂർത്തീകരിച്ചിട്ടേ നീ കാണത്തുള്ളൂ. ആത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാണ്, എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ, എന്റെ പദ്ധതികൾ ചെയ്യാൻ, നിനക്കിഷ്ടമില്ലാത്തത് ചെയ്യാൻ ഞാൻ നിന്നെ പുറത്തെടുക്കാൻ കാണിക്കത്തില്ല. പാൽ പരിശുദ്ധമ്മ പറയും, എഴുതേണ്ടവൻ എഴുത്, പറയേണ്ടവൻ പറ, വിമർശിക്കേണ്ടവൻ വിമർശിക്ക്, ധൈര്യമുള്ളവൻ കയറിവോ. ഒരുത്തൻ കാണത്തില്ല. ആദ്യം നീ കണ്ടത് അടഞ്ഞ കണ്ണുള്ളവന്, ഇനി നീ കാണാൻ പോകുന്നത് അടഞ്ഞ കണ്ണുള്ളവനെയല്ല, തുറന്ന കണ്ണുള്ളവനെ, തുറന്ന കണ്ണുള്ളവനെ. എങ്ങനാണെന്ന് നീ അറിയത്തില്ല, പക്ഷെ ഞാൻ ചെയ്തിരിക്കും. ശ്രദ്ധിച്ചേ, ഒരു നിമിഷം ശ്രദ്ധിച്ചേ, എനിക്ക് ഇവിടെ ചില വെളിപ്പാട് പറയാനുണ്ട്. ഗ്രാമത്തിന് ഊരിന് പുറത്ത് കൊണ്ടുവന്നേറ്റ് യേശു അവന്റെ മേൽ കൈവച്ചു. ശ്രദ്ധിച്ചേ, യേശു അവനെ ഒന്ന് പറ, തുപ്പി. എന്താ ചെയ്തു? എന്റെ കൂടെ വന്നേ. യേശു ചോദിച്ചു, നീ കാണുന്നുണ്ടോ? അവൻ പറഞ്ഞു, പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഒരു ബേത്ത് സൈതക്കാരനല്ലേ? അല്ല, നീ ഒരു ബേത്ത് സൈതക്കാരൻ തന്നെ അല്ലേ? നീ ഇത് പറഞ്ഞില്ലെങ്കിലേ ഉള്ളു അത് ചെയ്യും. കാര്യം നിനക്ക് എങ്ങനെയാലും ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടങ്ങ് പോയാ മതി. ചോദ്യം, നീ വല്ലതും? അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ മേലോട്ടു നോക്കി, ഞാൻ മനുഷ്യനെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ. യേശു പറഞ്ഞോ, എല്ലാരും കൈമൊക്കി സ്തോത്രം പറയാൻ യേശു പറഞ്ഞോ? എന്റെ ചോദ്യം, ഈ പരുവത്തിൽ ഇവനെ കേറ്റിവിട്ടാൽ ഇവൻ ആരായി മാറും? ഈ പരുവത്തിൽ സഭയ്ക്ക് പറ്റിയ ദോഷം എന്താണെന്നറിയണം. അവിടെയും ഇവിടെയും എന്തേലും കണ്ടെച്ച് ചിലതിനെ കേറ്റിവിട്ടു പട്ടണങ്ങൾക്കകത്ത്. സംഭവിച്ചതെന്താ? നീ കണ്ടതെന്താ? എന്റെ പൊന്നച്ഛ, നീ കണ്ടത് ഒരു പുലബന്ധം ഇല്ലാത്തതാ. നീ താഴോട്ട് നോക്കിയിട്ട് പറഞ്ഞെങ്കിൽ ഞാൻ സമ്മതിക്കായിരുന്നു. നീ മേളി നോക്കിയിട്ട് ഒന്നുമില്ലാത്തടുത്ത് നോക്കിയച്ച് ഞാൻ ഒരു കാര്യം പറയാം, ആദ്യം താഴത്തെ കാണ്, പിന്നെ മേളിലത്തെ കാണ്. വലിയ വെളിപ്പാടാ, വലിയ വെളിപ്പാടാ അച്ഛാന്. മേളി നോക്കിയച്ച് മനുഷ്യനെ കണ്ടച്ച് മരം പോലെ നടക്കുന്നു, വല്ല ബന്ധം ഉണ്ടോ? എന്റെ പ്രശ്നം, നിന്റെ കാഴ്ചപ്പാടിനെ നീ പരിശോധിക്കും. ഓ, പരിശുദ്ധാത്മാവിന് നന്ദി പറയാൻ പറ്റുന്നുണ്ടോ? ചേർന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, അർത്ഥ സൗഖ്യങ്ങൾ കിട്ടിയതിന്റെ പേരിൽ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുന്ന ചിലവിനെ ആലയത്തിനകത്ത് കയറ്റിവിട്ട് അതിന്റെ തിക്താനുഭവങ്ങൾ സഭ അനുഭവിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ ശബ്ദം ഒരു രണ്ടാം സ്പർശനത്തിന് സ്വർഗം തയ്യാറാണ്. പ്രാപിക്കാൻ നീ തയ്യാറാക. എല്ലാരും ഇവിടെ ഉണ്ടോ? അച്ഛന് വീഡിയോ എടുത്താ പോരെ? അച്ഛന് ഡോളർ കിട്ടിയാ പോരെ? അച്ഛന് സ്വത്രാഴ്ചക്ക് ആള് കിട്ടാൻ പോസ്റ്റ് അടിച്ചാ പോരെ? പരിശുദ്ധാമ്മ പറയുന്നു, എനിക്ക് അതിനല്ല ഞാൻ ഇവനെ കൊണ്ടുവന്നത്, അതിന് ഞാൻ ബാത്ത് സൈദ നിക്കണമായിരുന്നു. ഞാൻ അവരുടെ എതിർപ്പുകൾ സ്വീകരിച്ച് ഞാൻ ഇവിടെ വന്നത് ഇവനെ കൊണ്ട് പൊട്ടത്തരം പറയിക്കാനല്ല. അത്ഭുതത്തിന്റെ പകർച്ച നടക്കുന്ന ഈ ഫയർ വിംഗ്സിന്റെ ഗ്രേറ്റ് കമ്മീഷന് നിന്നെ കൊണ്ടുവന്നത് പൊട്ടത്തരം പറയിക്കാനല്ല. നീ പറയുന്ന സത്യമായി പേര് പറയണം. നീ സത്യം പറ, സത്യം പറ, ഉള്ള അവസ്ഥ പറ. കത്തട്ടെ, കത്തട്ടെ, ഇവനെ തീയാക്കി വിടോ, കത്തട്ടെ ഇവിടെ.
സത്യം പറ. ശ്രദ്ധിച്ചേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സത്യമേ പറയാവൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വന്നവൻ ആരാ? അവർക്ക് പറ. ഈ സെക്കൻഡിൽ ഇവിടെ ചില നടക്കാൻ പോവാ. എനിക്കറിയത്തില്ല, കർത്താവ് എന്നെ ഇന്ന് പകൽ ആ ദൂതിനകത്ത് ചില കാര്യങ്ങൾ ഉറപ്പിച്ചു തരിക. എന്റെ ചോദ്യം, ഈ വന്നവൻ ആരാ? അല്ല, ഉറക്കെ പറഞ്ഞാട്ടെ, ഈ വന്നവൻ ആരാ? ഒന്ന് ഉറക്കെ പറ. കുരുടൻ, കുരുടൻ ഒന്ന് ഉറക്കെ പറഞ്ഞ ആരാ? ഞാൻ ചോദിക്കുന്നു, അച്ഛ നീ മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? അച്ഛ നീ മരത്തെ കണ്ടിട്ടുണ്ടോ? എടാ, അഭിഷേകത്തിന്റെ ABCD അറിയത്തില്ലെങ്കിൽ അഭിഷേകം ഇന്നതാന്ന് വരച്ചു വെച്ച് അതിനകത്ത് ചാടാൻ ഈ തലമുറയെ കിട്ടത്തില്ല, കാഴ്ചപ്പാടില്ല. ആദ്യം മനുഷ്യനെ കാണ്, ആദ്യം മരത്തെ കാണ്, ആദ്യം ദൈവപ്രവൃത്തി കാണ്. ഹലോ, ചേർന്നൊരു സ്വത്രം പറഞ്ഞാട്ട്, ചേർന്നൊരു സ്വത്രം പറഞ്ഞാട്ട്. നേരത്തെ മാമാങ്കത്തിന് ആമയം പറയാൻ ആളിനെ കിട്ടുമായിരുന്നു, നേരത്തെ മാമാങ്കത്തിന് തുള്ളാൻ ആളിനെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ രാഷ്ട്രീയത്തിന്, മാമാങ്കത്തിന്, മക്കത്തായത്തിന്, പൊട്ടത്തരത്തിന് തുള്ളാൻ ആളിനെ കിട്ടത്തില്ല. ഇപ്പൊ ആളിനെ കിട്ടുന്നത് സത്യം സത്യമായി കാണുന്ന, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, മരത്തെ മരമായി അത്ഭുതം, അത്ഭുതം, അത്ഭുതം. കാണേണ്ടത് കാണേണ്ടത് പോലെ കാണാത്ത അത്ഭുതം വേണ്ട. കാണേണ്ടത് കാണേണ്ടത് പോലെ കാണുന്ന അത്ഭുതം മതി. ചേർന്ന് സ്വത്രം പറഞ്ഞാട്ട്, ചേർന്ന് ആമയം പറഞ്ഞാട്ട്. പൊട്ടത്തരത്തിന് അത്ഭുതം വേണ്ട, പകുതി സൗഖ്യം വേണ്ട, പകുതി വിടുതൽ വേണ്ട, പകുതി പ്രവൃത്തി വേണ്ട, പകുതി മിറാക്കിൾ വേണ്ട. പകൽ പൂർണ്ണമായും നടക്കാൻ പോവുക. അത്ഭുതത്തിന്റെ കലവറയാണ് നിന്റെ കൂടെ നിൽക്കുന്നത്, അത്ഭുതത്തിന്റെ ഉറവിടമാണ് നിന്റെ കൂടെ നിൽക്കുന്നത്. അവൻ അറിയാം നിന്റെ മേൽ എന്താ ചെയ്യേണ്ടതെന്ന്. അവനവിടെ കാര്യം പറഞ്ഞു പോകും. Jesus. Oh, Rabba Baba Ka Shandara. Eshavillah. Oh, Jesus, Jesus. Prabiche, 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 Prabiche. Jesus. ഓ റബ്ബ ശന്ദര ധരാധര. ആരും അലക്ഷ്യമായി നിൽക്കാതെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ആരും കാഴ്ച കാണാൻ നിൽക്കാതെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് എന്തോ ഈ പകൽ, ഈ പ്രഭാതത്തിൽ, ഈ മണിക്കൂറുകൾ ഇതിന്റെ മധ്യത്തിൽ ചൊരിഞ്ഞ് ആമേ ദൈവത്തിന്റെ ആത്മ വിട്ടുകൊണ്ടിരിക്കുക. ആരുടെയോ മേൽ ദൈവത്തിന്റെ സ്പർശനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഈ പകൽ കാഴ്ച കാണാൻ നിൽക്കാതെ ആമേ തകർന്നടിഞ്ഞതിന്റെ ശുശ്രൂഷകളുടെ ആമേൻ ഒരു കുതിപ്പിനായി ഈ പകൽ ഒരു ദൈവിക സ്പർശനത്തിനായി കൊതിച്ചാട്ടെ. എല്ലാ അവ്യക്തതകളും ഇന്ന് പകൽ മാറി വ്യക്തതയുടെ വ്യക്തതയുടെ അത്ഭുതങ്ങൾ പ്രാപിക്കുന്ന ഒരു തലമുറ. തൊടുന്നു, തൊടുന്നു കർത്താവ് ചിലതിന്. സാധാരണമായ വീര്യപ്രവർത്തികളുടെ ശുശ്രൂഷകൾ ദൈവത്തിന്റെ ആമാവ് കൈമാറുന്നു. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. കാണാൻ നിൽക്കല്ലേ, ആരും കാണാൻ നിൽക്കല്ലേ. ഇത് കാണുന്ന നിമിഷങ്ങളല്ല പ്രിയരെ. നമ്മുടെ ബുദ്ധിക്കകത്തല്ല പരിശുദ്ധിയാത്മാവ് ഇരിക്കുന്നത്. നാം ചിന്തിക്കുന്ന പോലെയും നാം പ്രതീക്ഷിക്കുന്നത് പോലെയും അല്ല ദൈവാത്മാവ് സംസാരിക്കുന്നത്. നാം പ്രസംഗിക്കുന്ന യേശുവിന്റെ പേര് അത്ഭുതമന്ത്രി എന്ന, അത്ഭുതമന്ത്രി,
അത്ഭുതമന്ത്രി, അവൻ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അത്ഭുതമാണ്. അവൻ തൊട്ടാൽ അത്ഭുതം, അവൻ നോക്കിയാൽ അത്ഭുതം, അവൻ തുപ്പിയാൽ അത്ഭുതം, അവനെ തൊട്ടാൽ അത്ഭുതം, അവൻ വാതുറന്നാൽ അത്ഭുതം, അവൻ നിഴൽ നോക്കിയാൽ അത്ഭുതം. ഏ ഈ പകൽ അത്ഭുതമന്ത്രി, 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 അത്ഭുതമന്ത്രി. അവൻ ആരെയോ തൊടുന്നു, അവൻ തൊട്ടാൽ അത്ഭുതം, അവനെ തൊട്ടാൽ അത്ഭുതം, അവൻ നോക്കിയാൽ അത്ഭുതം, അവനെ നോക്കിയാൽ അത്ഭുതം, അവന്റെ വസ്ത്രത്തിൽ അത്ഭുതം, അവന്റെ തുപ്പലിൽ അത്ഭുതം, അവൻ ആമേൻ, അവൻ മണ്ണ് കുഴച്ചാൽ അത്ഭുതം, അവൻ നിലത്തെഴുതിയാൽ അത്ഭുതം, ആമേൻ, അവൻ കടലിന്റെ മീതെ നടന്നാൽ അത്ഭുതം, അവൻ അപ്പം കൈകളിൽ എടുത്താൽ അത്ഭുതം, അവൻ വ്യക്തമല്ലാത്ത കാഴ്ചകൾ വ്യക്തമാകേ. ഒരു രണ്ടാം സ്പർശന പ്രാപിക്കട്ടെ. അത്ഭുതം, അത്ഭുതം, ഇത് നിന്നെ കാത്തിരിക്കുന്നു, ഇത് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം പറയുക. ഇത് നിന്നെ കാത്തിരിക്കുന്നു. ആദ്യം അത് നിന്റെ മേൽ വെളിപ്പെട്ടു വരണം. അവ്യക്തമായ മണ്ഡലങ്ങളെ ഞാൻ പൊളിച്ചെഴുതാൻ പോവുക. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ട്, ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ട്, ഞാൻ ചിലതിനെ പൊളിച്ചെഴുതാൻ പോവുക. ഈ പരുവത്തിൽ നിന്നെ കയറ്റി വിടാൻ പറ്റത്തില്ല. നീ പൊട്ടത്തരങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും, നീ പൊട്ടത്തരങ്ങൾ ദർശിച്ചുകൊണ്ടേയിരിക്കും. നീ സത്യത്തെ തിരിച്ചറിയാതെ പോകും, സത്യത്തെ നീ തിരിച്ചറിയാതെ പോകും. യേശുവിന്റെ നാമത്തിൽ നിനക്ക് ശരീരത്തെക്കാൾ ഉടുപ്പ് പ്രാധാന്യമായത്, നിനക്ക് ശരീരത്തെക്കാൾ ഉടുപ്പ് പ്രാധാന്യമായത്, നിനക്ക് ജീവനേക്കാൾ ആഹാരം പ്രാധാന്യമായത്. നിന്റെ കണ്ണ് തുറക്കാഞ്ഞിട്ട് നിനക്ക് ആഹാരമല്ല വലുത്, നിനക്ക് ഉടുപ്പല്ല വലുത്, നിനക്ക് വലുത് ശരീരമാണ്, നിനക്ക് വലുത് ജീവനാണ്. ഇന്ന് പകൽ അത് വെളിപ്പെടണമെങ്കിൽ നിനക്കൊരു രണ്ടാം സ്പർശനം. സ്തോത്രം പറഞ്ഞാട്ട്, ചേർനാമയം പറഞ്ഞാട്ട്, ചേർനാമയം പറഞ്ഞാട്ട്. യോഗന്നാന്റെ നാവുകൾ എഴുന്നേറ്റ് വരാൻ പോകയാ, യോഗന്നാന്റെ അതരങ്ങൾ എഴുന്നേറ്റ് വരാൻ പോകയാ, അഭിഷേകം ഇവിടെ തുറക്കാൻ പോകയാണ്, അതിന്റെ അണപൊട്ടി ഒഴുകാൻ പോകയാണ്, സ്പർശനം നടക്കാൻ പോകയാണ്. കാലഘട്ടത്തിന്റെ നിലവാരത്തെ പൊളിച്ചെഴുതുന്ന കാഴ്ചപ്പാടുകൾ ഇത് കൈമാറുന്നു. മണ്ണിലൂടെ വെളിപ്പെടുന്ന അഭിഷേകം പ്രിയമുള്ളവരെ, അസാധാരണമാകുന്ന പകർച്ച കർത്താവ് നമ്മുടെ മേൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുറിയിലായിരുന്നപ്പോൾ ദൈവാത്മ പറഞ്ഞു, വേഗത്തിൽ ഓഡിറ്റോറിയത്തിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇവിടെ ഇതുവരെയും ചരിത്രത്തിൽ മറ്റാർക്കും കൊടുത്തിട്ടില്ലാത്തത് കർത്താവ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. ഓ ഇനിയും
ഇനി ഇവിടെയല്ല, നീ നടന്നു പോകുമ്പോൾ ശ്വസിക്കുമ്പോൾ പകർച്ച നടന്നുകൊണ്ടിരിക്കുക. പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല, ഇനി ഇത് തീരുന്നത് വരെയും സംഭവം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നീ ശ്വസിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴും നീ ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ കർത്താവ് തന്നുകൊണ്ടിരിക്കാൻ പോകുകയാണ്. നിന്റെ വിശപ്പും ദാഹവും അനുസരിച്ച് കർത്താവ് പകർന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരിമാരൊക്കെ അഭിഷക്ത ശുശ്രൂഷയ്ക്ക് ഒരുക്കപ്പെടുവാൻ ആഗ്രഹമുള്ള സഹോദരിമാരുണ്ടെങ്കിൽ പകർച്ച പ്രാപിച്ചു. ഈ സഹോദരന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ തലമുറയിലെ അതിശക്ത ശുശ്രൂഷകന്മാരാക്കി നിന്നെ മാറ്റുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഒരു പുതിയ തലമുറയെ എഴുന്നേൽപ്പിച്ച് കർത്താവ് ഉപയോഗിക്കും എന്നതിന് നിങ്ങൾക്ക് തെളിവ് വേണോ? ഞങ്ങൾ ഇവിടെ ഒന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നതിന് തെളിവ് വേണോ? തെളിവ് വേണമെങ്കിൽ ഈ പാസ്റ്റർ ബിനോയിയെ നോക്ക്. 7 വർഷം മുന്നമേ നിങ്ങളുടെ കൂട്ട് സദസ്സിൽ നിന്ന് സ്വീകരിക്കുകയായിരുന്നു. പാസ്റ്റർ റെയ്സൻ തോമസിനെ നോക്ക്. 7 വർഷം മുൻപ് ഇതേ ഓഡിറ്റോറിയത്തിൽ സദസ്സിന്റെ നടുവിലായിരുന്നു. ഇതാണ് നിങ്ങൾക്ക് ഇന്ന് മറ്റൊരു ഉറപ്പ് കർത്താവ് തരുന്നത്. നിങ്ങളെ അടുത്ത തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അടുത്ത റെയ്സൻ തോമസും ബിനോയ് പാസ്റ്ററൊന്നുമല്ല, അടുത്ത കർത്താവിന്റെ പ്രതിനിധിയായിട്ട് അംബാസിഡറായിട്ട് പരിശുദ്ധാത്മാവിനെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ആരാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രാപിക്കുവാനുള്ളവർ പ്രാപിച്ചോ? വിശപ്പും ദാഹമുള്ളവൻ പ്രാപിച്ചോ? അതൊക്കെ ഈ തലമുറയ്ക്ക് നിന്നെ വേണം. നിന്നെ വേണം, ഇവനെ വേണം, ഇവനെ കർത്താവിന് വേണം. Thank you, Jesus.